ചിത്രമായ ദി കേരള സ്റ്റോറിയുടെ പ്രദർശനം ഇന്ന്. സെൻസർ ബോർഡിന്റെ നിർദ്ദേശം അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയ 2 മണിക്കൂർ 19 മിനിറ്റ് ദൈർഘ്യമുള്ള ഭാഗമാണ് തിയേറ്ററുകളിൽ എത്തുക. കേരള സ്റ്റോറി സിനിമയിൽ പറയുന്നത് പോലെ 32,000 പെൺകുട്ടികളെ പ്രണയിച്ച് മതം മാറ്റിയതിന്റെ തെളിവ് നൽകാൻ വെല്ലുവിളിച്ച് യൂത്ത് ലീഗ് തുറന്ന കൗണ്ടറുകളുടെ പ്രവർത്തനം അവസാനിപ്പിച്ചു. ഒറ്റയെണ്ണം വന്നില്ല എന്നായിരുന്നു പി കെ ഫിറോസ് ഫേസ്ബുക്കിൽ കുറിച്ചത്. കൊല്ലം ജില്ലാ ശിശുക്ഷേമ സമിതി ദീർഘകാലമായി നേരിട്ടിരുന്ന പ്രതിസന്ധിക്ക് പരിഹാരമായി. ശിശുപരിചരണ കേന്ദ്രത്തിലെ കുട്ടികളെ ആശുപത്രിയിലും സ്കൂളുകളിലും എത്തിക്കുന്നതിന് പുതിയ വാഹനം സമ്മാനിച്ച് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി. കർണാടക തെരഞ്ഞെടുപ്പിൽ അവസാനഘട്ട പ്രചാരണത്തിനൊരുങ്ങി അനിൽ ആന്റണി. തുടക്കം മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനം നടത്തിക്കൊണ്ട്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ പ്രാർത്ഥനകൾക്ക് ശേഷമാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചതെന്ന് അനിൽ കെ ആന്റണി ചിത്രങ്ങൾക്കൊപ്പം കുറിച്ചു. മലപ്പുറം വെന്നിയൂരിന് സമീപം യുവാവ് ബസ്സിൽ വെച്ച് യുവതിയെ കുത്തി പരിക്കേൽപ്പിച്ചു. യുവതിയെ കുത്തിയ ശേഷം യുവാവ് സ്വയം കഴുത്ത് പൊളിച്ചു. മൂന്നാർ ബംഗളൂരു കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ്സിൽ കഴിഞ്ഞ ദിവസം രാത്രി 10:30 സംഭവം. സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെ നടക്കുന്ന വ്യാജ ആരോപണങ്ങൾക്ക് പ്രതിപക്ഷത്തിന് ജനം മറുപടി നൽകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. പ്രതിപക്ഷത്തെ ജനങ്ങൾ പാഠം പഠിപ്പിക്കുമെന്നും ബി ജെ പിയുടെ കേരളത്തിലെ വളർച്ച പടവലങ്ങ പോലെയെന്നും ശിവൻകുട്ടി വിമർശിച്ചു. AI ക്യാമറ വിവാദത്തിൽ മൗനം തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഖ്യമന്ത്രിക്ക് കൊല്ലത്തെ 5 പരിപാടികളാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത്. 5 ഇടത്തും AI ക്യാമറ വിവാദത്തെക്കുറിച്ച് പിണറായി വിജയൻ പ്രതികരിച്ചില്ല. വിവാദ ചലച്ചിത്രം കേരള സ്റ്റോറി ഇന്ന് റിലീസ് ചെയ്യാനിരിക്കെ തമിഴ്നാട്ടിൽ ജാഗ്രതാ നിർദ്ദേശം. ജില്ലാ കളക്ടർമാർക്കും പോലീസ് മേധാവിമാർക്കുമാണ് സർക്കാർ നിർദ്ദേശം നൽകിയത്. സിനിമ പ്രദർശിപ്പിച്ചാൽ സംഘർഷവും പ്രതിഷേധവും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന പോലീസ് രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ടിനെ തുടർന്നാണ് സർക്കാർ നടപടി. NCP സുപ്രധാന നേതൃയോഗം ഇന്ന് ചേരും. ശരത് പവാർ അധ്യക്ഷ പദവിയിൽ നിന്ന് രാജി പിൻവലിക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ സുപ്രിയ സുലെ NCP വർക്കിംഗ് പ്രസിഡന്റ് ആകുമെന്നാണ് സൂചനകൾ. കർണാടകയിലെ ജനങ്ങളോട് BJPക്ക് വോട്ട് ചെയ്യരുതെന്ന് അഭ്യർത്ഥിച്ച് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷയുമായ മമതാ ബാനർജി. കർണാടക നിയമസഭാ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ മാൾട്ടയിൽ നടന്ന ഒരു പരിപാടിയെ അഭിസംബോധന ചെയ്യുമ്പോഴായിരുന്നു മമതയുടെ പ്രതികരണം. സംഘർഷം രൂക്ഷമായ മണിപ്പൂരിൽ BJP MLA ജനക്കൂട്ടം ആക്രമിച്ചു. മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് മടങ്ങുന്നതിനിടെയാണ് MLA ഉക്സാഗിൻ വാൾട്ടയ്ക്ക് നേരെ ജനക്കൂട്ടത്തിൻ്റെ ആക്രമണമുണ്ടായത്. തമിഴ്നാട് ഗവർണർ രവിക്കെതിരെ രൂക്ഷ വിമർശനവുമായി വ്യവസായ മന്ത്രിയും DMK നേതാവുമായ തങ്കം തെന്നരസു. ഗവർണർ പ്രതിപക്ഷ നേതാവിനെ പോലെ പെരുമാറുന്നു എന്നായിരുന്നു മന്ത്രിയുടെ പ്രധാന ആരോപണം. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ ദ്വിദിന സമ്മേളനത്തിന് തുടക്കമായി. ഇന്ന് നടക്കുന്ന വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ പാക് വിദേശകാര്യമന്ത്രി ബിലാവൽ ഭുട്ടോ ഗോവയിലെത്തി. 2011 ഹിന റബ്ബാനിഹാർ ഇന്ത്യയുടെ മുൻ വിദേശകാര്യമന്ത്രി SM കൃഷ്ണയെ കണ്ടതിന് ശേഷം ഇതാദ്യമായാണ് ഒരു പാക് വിദേശകാര്യമന്ത്രി ഇന്ത്യ സന്ദർശിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കർണാടകയിൽ കണക്കിൽപ്പെടാത്ത 4.5 കോടി രൂപ പിടിച്ചെടുത്തു. കർണാടകയിലെ കൊല്ലാർ ഗോൾഡ് ഫീൽഡിലെ പനാർപെട്ട് താലൂക്കിലെ വില്ലയിൽ തിരഞ്ഞെടുപ്പ് നിരീക്ഷകരുടെ അകമ്പടിയോടെ കർണാടക പോലീസ് സംഘം നടത്തിയ റെയ്ഡിലാണ് പണം പിടികൂടിയത്. രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ കാറിൽ ഒളിപ്പിച്ച നിലയിൽ പണം കണ്ടെത്തുകയായിരുന്നു. ചാരവൃത്തി ആരോപിച്ച് DRDO ശാസ്ത്രജ്ഞനെ മഹാരാഷ്ട്ര തീവ്രവാദ വിരുദ്ധ സേന അറസ്റ്റ് ചെയ്തു. രഹസ്യ വിവരങ്ങൾ പാകിസ്ഥാൻ ഏജന്റിനെ ചോർത്തി നൽകിയെന്നാണ് ആരോപണം. ായതിന് പിന്നാലെ പ്രത്യേക രീതിയിലെ 295 കിലോഗ്രാം മിഠായിയുമായി അമേരിക്കൻ ദമ്പതികൾ പിടിയിൽ. ടിക്ടോക്ക് വീഡിയോയിലൂടെ ഫ്രൂട്ട് റോൾ അപ്പ് മിഠായി രാജ്യത്ത് കിട്ടാതായതിന് പിന്നാലെയാണ് വിദേശത്ത് നിന്ന് മിഠായികൾ ഒളിച്ചു കടത്തിയത്. ചൈനയുമായുള്ള അതിർത്തിയിൽ സ്ഥിരമായി സമാധാനം പുലരണമെന്ന ആവശ്യം ആവർത്തിച്ച് ഇന്ത്യ. ഷാങ്ഹായ് സഹകരണ സംഘടനാ യോഗത്തിന് മുൻപേ നടന്ന ഇന്ത്യ ചൈന വിദേശകാര്യമന്ത്രിമാരുടെ ചർച്ചയിലാണ് ആവശ്യമുയർന്നത്. പാരമ്പര്യങ്ങൾ പലതും തിരുത്തി കാലഘട്ടത്തിനനുസരിച്ചുള്ള പരിഷ്കാരങ്ങൾ ഉൾപ്പെടുത്തിയാണ് ചാൾസ് 3-ാമൻ രാജാവിന്റെ കിരീടധാരണം. രാവിലെ 6 മുതൽ ഉച്ചകഴിഞ്ഞ് 2:30 വരെ നീളുന്ന കിരീടധാരണ ചടങ്ങുകളുടെയും പരേഡിന്റെയും മറ്റ് ആഘോഷങ്ങളുടെയും വിശദാംശങ്ങളും സമയക്രമവുമെല്ലാം ബക്കിംഗ്ഹാം കൊട്ടാരം പുറത്തുവിട്ടു. ചാരവൃത്തിയുടെ പേരിൽ DRDO ശാസ്ത്രജ്ഞൻ അറസ്റ്റിൽ. പ്രദീപ് കുരുൽക്കറിനെയാണ് പൂനെയിൽ നിന്നും മുംബൈ ATS അറസ്റ്റ് ചെയ്തത്. പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിക്ക് വിവരങ്ങൾ കൈമാറിയെന്നാണ് വിവരം. അബുദാബിയിലെ ബജറ്റ് വിമാന കമ്പനിയായ വിസ് എയർ ഇന്ത്യയിലേക്ക് സർവീസ് ആരംഭിക്കാൻ ഒരുങ്ങുന്നു. അനുമതി ലഭിച്ചാൽ 179 ദിർഹത്തിന് ഇന്ത്യയിലേക്കും സർവീസ് നടത്തുമെന്ന് കമ്പനി അധികൃതർ പറഞ്ഞു.
ഏറ്റവും കുറഞ്ഞ ചെലവിൽ വിമാന സർവീസ് നടത്തുന്ന അബുദാബിയുടെ വിമാന കമ്പനിയാണ് വിസ് എയർ അബുദാബി. യു എയിലേക്ക് യാത്ര നടത്തി മടങ്ങുന്നവർക്ക് ഇനി ഒറ്റ ടിക്കറ്റിൽ ഇത്തിഹാദ് എയർവേസിലും എമിറേറ്റ്സിലും പറക്കാം. ഇതിനായി യു എ ഇ വിമാന കമ്പനികളായ എമിറേറ്റ്സും ഇത്തിഹാദും ധാരണാപത്രം ഒപ്പിട്ടു. ധാരണാപ്രകാരം യു എയിലെത്തുന്നവർക്ക് ഒറ്റ ടിക്കറ്റിൽ അബുദാബിയിൽ നിന്നോ ദുബായിൽ നിന്നോ ഈ കമ്പനികളുടെ വിമാനങ്ങളിൽ യാത്ര തുടരാൻ കഴിയും.